നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചർസ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ് തിങ്ക് ഇറിഗേഷൻ തിങ്ക് സ്പിന്നർ രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം കേരള ബാങ്കിന് മുൻവശം തൃശൂർ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഇന്ത്യ ബൂത്തുകളിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന്. ആന്ധ്ര, ഒഡീഷ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിക്കും. ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ എന്നതിൽ വലിയ ആകാംക്ഷ. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് April 20 ശേഷമെന്ന് സൂചന. 20 മണ്ഡലങ്ങളിലും ഒറ്റത്തവണ തിരഞ്ഞെടുപ്പ്. ആലത്തൂർ തിരിച്ചുപിടിക്കാൻ സർവ്വസന്നാഹങ്ങളുമായി ഇടതുമുന്നണി. പ്രചരണ രംഗത്ത് ഒരുപടി മുന്നിലെത്തി LDF. കെ രാധാകൃഷ്ണന്റെ ജനഹൃദയങ്ങൾ കീഴടക്കിയുള്ള മുന്നേറ്റം തുടരുന്നു. വടക്കാഞ്ചേരി മേഖലയിൽ രാധാകൃഷ്ണന്റെ പര്യടന മുന്നേറ്റം. സംസ്ഥാന മുഖ്യമന്ത്രി പദത്തിൽ രാധാകൃഷ്ണൻ എത്തുമെന്ന് പ്രശംസിച്ച സരിതപുരം പള്ളി വികാരി ഫാദർ ടോം വേലൂക്കാരൻ. സംസ്ഥാനത്ത് റേഷൻ വിതരണം നിർത്തിവെച്ച് 3 ദിനം നടത്താൻ നിശ്ചയിച്ച മസ്റ്ററിംഗ് ആദ്യ ദിനം തന്നെ പാളി. വെള്ളിയാഴ്ച കാലത്തു തന്നെ ഇ പോസ്റ്റ് മെഷീൻ തുറക്കാൻ പോലും കഴിയാതെ വ്യാപാരികൾ നേരിട്ടത് വലിയ പ്രതിസന്ധി. റേഷൻ കടകളിൽ വയോധികരടക്കമുള്ളവർ മണിക്കൂറുകളോളം വരി നിന്ന് ദുരിതപർവ്വത്തിലായി. ഒടുവിൽ മന്ത്രി പ്രഖ്യാപിച്ചു മസ്റ്ററിംഗ് മഞ്ഞക്കാർഡ് ഉടമകൾക്ക് മാത്രം. ഹൈദരാബാദ് NICU ചേർന്ന പ്രതിസന്ധി പരിഹാരത്തിന് തിരക്കിട്ട ശ്രമം. മാർച്ച് മാസത്തെ റേഷൻ വിതരണം April നീട്ടും. സംസ്ഥാനത്ത് UDF 2020 എന്ന തൃശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ സമനില തെറ്റിയ മുഖ്യമന്ത്രി പിച്ചുംപേയും വിളിച്ചു പറയുകയാണെന്ന ആരോപണം. കല്ലുവെച്ച നുണകൾ പ്രചരിപ്പിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. മോദിയുടെ ഏജന്റായ പിണറായിക്ക് ജനങ്ങൾ മോദിക്ക് നൽകുന്ന പിഴയുടെ പകുതി ലഭിക്കുമെന്നും മുരളി. മുരളീധരന് വേണ്ടി താൻ BJP പരവതാനി വിരിച്ചതായി പത്മജ വേണുഗോപാൽ. ഇലക്ഷൻ കഴിഞ്ഞാൽ AICC ആസ്ഥാനം അടച്ചുപൂട്ടുമെന്നും പത്മജ. കെ കരുണാകരന്റെ മകളായതിനാൽ കോൺഗ്രസിൽ തന്റെ സ്ഥാനം ഒരു മൂലയിലായിരുന്നുവെന്നും ആരോപണം. കേരള സർവകലാശാല കലോത്സവം. SFIക്കാർക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി SFI സംസ്ഥാന സെക്രട്ടറി PM ഷോ. വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് കുറ്റപ്പെടുത്തൽ. നിയമപരമായി ചെയ്യേണ്ടത് മാത്രമാണ് SFI ചെയ്തതെന്നും ആർഷോ. കോഴ ആരോപണം ഉയർത്തിയത് മാധ്യമങ്ങളെന്നും ആരോപണം. SFIക്കെതിരെ നൃത്താധ്യാപകർ. ഷാജിയുടെ മരണത്തിന് ഉത്തരവാദി SFI തന്നെയെന്നും വെളിപ്പെടുത്തൽ. അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന വിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളി തങ്ങളുടേതാക്കി വിശ്വാസി സമൂഹം. ജുമുഅ നിസ്കാരത്തിനായി പള്ളികളിലേക്ക് ഒഴുകിയെത്തിയതായിരങ്ങൾ. റമദാനിലെ ആദ്യ 10 ദിനങ്ങൾ കാരുണ്യത്തിൻ്റെത്. റമദാന്റെ മഹത്വവും കാരുണ്യത്തിൻ്റെ വലിപ്പവും ഖുതുബയിലൂടെ വിശ്വാസികളുമായി പങ്കുവച്ച ഇമാമുമാർ. ചെറുതുരുത്തി സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം. സമൂഹ നോമ്പുതുറ നടത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷനുമായി സംസ്ഥാന സർക്കാർ. വിഷുവിന് മുമ്പ് പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. അർഹരായ 62 ലക്ഷത്തോളം പേർക്ക് 4,800 രൂപ വീതം ലഭിക്കും. കുടിശ്ശികയുള്ള 3 ഗഡു പിന്നീടെന്നും മന്ത്രി. തിരഞ്ഞെടുപ്പ് ശനിയാഴ്ച പ്രഖ്യാപിക്കാനിരിക്കെയാണ് മന്ത്രിയുടെ പെൻഷൻ പ്രഖ്യാപനം. തൃശൂർ പാലപ്പള്ളിയിൽ കാട്ടാനരാജ്. ജനജീവിതം ദുസ്സഹമാവുമ്പോൾ ജനവാസ മേഖലയിൽ ഭീതിയുടെ മുൾമുനയിൽ ജനങ്ങൾ. വനത്തിൽ നിന്ന് കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിൽ. വെള്ളിയാഴ്ച പാലപ്പള്ളിയിലെത്തിയത് 37 കാട്ടാനകളുടെ കൂട്ടം. അധികൃതർക്കെതിരെ വൻ പ്രതിഷേധം. വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് മാലിന്യ പ്ലാന്റിൽ ഭൂമിക്കടിയിലെ ദുർഭൂതത്തെ പുറത്തെത്തിക്കാൻ കർമ്മ പദ്ധതി. വലിയ പൊട്ടിത്തെറിക്ക് തന്നെ വഴിവെക്കാവുന്ന മാലിന്യ കൂമ്പാരം ബയോ മൈനിങ് പ്രവർത്തനത്തിലൂടെയാണ് ഇല്ലാതാക്കുക. കേരള ഖരമാലിന്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 6 കോടി രൂപ ചിലവഴിച്ച് പദ്ധതി നടത്തിപ്പ്. സേവർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. എങ്കക്കാട് രാമസ്മാരക LP സ്കൂളിന് മുന്നിൽ വാഹനാപകടം. സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്ക. മങ്കര എങ്കക്കാട് സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. നിയന്ത്രണം വിട്ട് റോഡിൽ മറിഞ്ഞ് ഇരുചക്ര വാഹനത്തിലേക്ക് മറ്റൊരു വാഹനം ഓടിക്കയറിയാണ് അപകടം.